നമസ്കാരം ഇഷ്ടപ്പെട്ട സംരംഭം തുടങ്ങാനുള്ള മതിയായ പണമില്ലാതെ വിഷമിക്കുകയാണോ നിങ്ങൾ എന്നാൽ അതിനായൊരു പദ്ധതി നമുക്ക് പരിചയപ്പെടാം സ്വയം തൊഴിൽ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനുമായി പലതരത്തിലുള്ള വായ്പാ പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായോ പ്രത്യേകമായോ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം അവതരിപ്പിക്കുന്ന പി എം വായ്പയ്ക്കൊപ്പം സബ്സിഡിയും ഈ പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും പുതുതായി ലഭിക്കുന്ന ഈ സംരംഭം വ്യക്തികൾക്കും സഹകരണ സംഘങ്ങൾക്കും സ്വയം സഹായ സംഘങ്ങൾക്കും ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും പൊതുമേഖലാ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ പ്രൈവറ്റ് ഷെഡ്യൂൾഡ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്നിവിടങ്ങളിൽ നിന്ന് വായ്പ ലഭിക്കുന്നതാണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് ആണ് പി എംഇ ജി പി സംസ്ഥാനതലത്തിൽ നഗരപ്രദേശങ്ങളിലെ അപേക്ഷകൾ ജില്ലാ വ്യവസായ കേന്ദ്രവും ഗ്രാമപ്രദേശങ്ങളിലെ അപേക്ഷ ഗാദിയാൻ വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡുമാണ് പരിശോധിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് പദ്ധതി ചിലവിന് പരമാവധി തുക നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഉത്പന്ന നിർമ്മാണ സംരംഭങ്ങൾക്ക് പരമാവധി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും സേവന സംരംഭങ്ങൾക്ക് പരമാവധി പത്ത് ലക്ഷം രൂപയുമാണ് പദ്ധതി ചിലവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് സാധാരണ വിഭാഗത്തിൽപ്പെട്ടവർ പദ്ധതി അടങ്കലിന്റെ പത്ത് ശതമാനവും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ പദ്ധതി അടങ്കലിന്റെ അഞ്ച് ശതമാനവും മുതൽ മുടക്കായി കണ്ടെത്തണം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് വായ്പയ്ക്കായി അപേക്ഷിക്കുവാൻ സാധിക്കുക പരമാവധി പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല എത്ര പ്രായം വരെയും വായ്പയ്ക്കായി അപേക്ഷിക്കാം വരുമാനത്തിന്റെ കാര്യത്തിലും നിബന്ധനകളില്ല എന്നാൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്ന നിർമ്മാണ സംരംഭങ്ങളിലും അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സേവന സംരംഭങ്ങളിലും അപേക്ഷകന് ഏറ്റവും കുറഞ്ഞത് എട്ടാം ക്ലാസ് വിജയിച്ച വ്യക്തിയായിരിക്കണം വായ്പയുടെ കാലാവധി മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെയാണ് ഖാദിയാൻ വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഡി ഐ സി എം എസ് ഇ എം മന്ത്രാലയം എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായാണ് വായ്പകൾക്കായുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ ഖനി വിഭവ വ്യവസായങ്ങൾ ധാതു വ്യവസായങ്ങൾ നാരുൽപ്പന്ന വ്യവസായങ്ങൾ തുടങ്ങി നിർമ്മാണ മേഖലയിലും ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെയുള്ള സേവന സംരംഭങ്ങളും പി എം വി ജി പിയിൽ ഉൾപ്പെടുന്നു എന്നാൽ അതേസമയം മാംസ സംസ്കരണം ലഹരി പദാർത്ഥങ്ങളുടെ ഉൽപാദനവും വിതരണം കൃഷിപ്പണികൾ പ്ലാന്റേഷൻ നിശ്ചിത തരത്തിൽ കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച ഫുഡ് കണ്ടെയ്നറുകൾ സബ്സിഡിയോട് കൂടിയ നൂൽ പരിപാടികൾ സബ്സിഡിയർ തുടങ്ങി കേന്ദ്ര സർക്കാർ വഴി ആനുകൂല്യം ലഭിച്ചവർ സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡിയോട് കൂടി ആനുകൂല്യം ലഭിച്ചവർ എന്നിവർക്ക് പി എംഇ ജി പി സബ്സിഡി വഴിയുള്ള ആനുകൂല്യത്തിന് അർഹരല്ല പതിനൊന്ന് ദിവസത്തെ സംരംഭക വികസന പ്രോഗ്രാം പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ിൽ നിന്ന് വായ്പ വിതരണം ചെയ്യുകയുള്ളൂ പി എം ഇ ജി പി വായ്പയാൽ സംരംഭം ആരംഭിക്കുകയും വായ്പ തുക മുഴുവൻ തിരിച്ചടയ്ക്കുകയും ചെയ്ത സംരംഭകർക്ക് യൂണിറ്റ് വികസിപ്പിക്കുന്നതിനായി രണ്ടാംഘട്ട വായ്പയും സബ്സിഡിയും പതിനഞ്ച് ലക്ഷം രൂപയാണ് പരമാവധി അധിക സബ്സിഡിയായി ലഭിക്കുക നേരത്തെ വായ്പ എടുത്ത സ്ഥാപനത്തിൽ മറ്റേതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ രണ്ടാം ഘട്ട വായ്പയ്ക്കായി അപേക്ഷിക്കാം വെബ് ഡെസ്ക്